വെൽക്കം ടു മൈ ചാനൽ കിഡ്സ് ഫൺ. ഞാൻ നിങ്ങളുടെ സ്വന്തം വി സി. അപ്പൊ ഇന്നത്തെ നമ്മൾ കാണാൻ പോകുന്നത്, ഹേ ഗായ്സ്, അപ്പൊ ഇന്നത്തെ നമ്മൾ കാണാൻ പോകുന്നത് ചൊവ്വാഴ്ചയാണ്, വൈസസ് വീഡിയോ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്ലാക്ക് പാന്തർ വൈസസ് ബാറ്റ്മാൻ എന്ന വീഡിയോയാണ് കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഓക്കെ, ബ്ലാക്ക് പാന്തർ ആൻഡ് ബാറ്റ്മാൻ ആൻഡ് രണ്ടുപേര് രണ്ട് കോമിക് യൂണിവേഴ്സിൽ നിന്ന് വരുന്നവരാണ്. ബ്ലാക്ക് പാന്തർ നോക്കുകയാണെങ്കിൽ മാർവൽ കോമിക്സ്, അതുപോലെ ബാറ്റ്മാൻ നോക്കുകയാണെങ്കിൽ ഡി സി കോമിക്സ്. രണ്ടുപേര് രണ്ട് കോമിക് കമ്പനിയുടെ പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ്. അത് പ്രസ്റ്റീജിയസിൻ്റെ കാര്യമാണ്. രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തോക്കാൻ വിടത്തില്ല. ആൻഡ് ഇതിലൊരു വിന്നറിനെ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ടായിട്ടൊരു ഡിഫിക്കൽട്ട് തന്നെ നടക്കത്തില്ല. ആൻഡ് മാക്സിമം ഞാൻ ശ്രമിക്കാം, അത് എന്നെ കൊണ്ട് കഴിയത്തുള്ളൂ. ആൻഡ് ഇപ്പം നമുക്ക് ഇവരെ കുറിച്ച് നോക്കാം. ആൻഡ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇവർ രണ്ടുപേരും രണ്ട് കമ്പനിയിലെയും പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ്. നമ്മളുടെ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത് ഏറ്റവും വലിയ ഫാൻ ബേസ് ഉള്ളൊരു ക്യാരക്ടറാണ് ബാറ്റ്മാൻ. ഫസ്റ്റ് ഏറ്റവും വലിയ ഫാൻ ബേസ് ഉള്ള ക്യാരക്ടർ സൂപ്പർമാൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആൻഡ് ഏറ്റവും വലിയ ഫാൻ ബേസ് ഉള്ള രണ്ടാമത്തെ ക്യാരക്ടറാണ് ബാറ്റ്മാൻ. ആൻഡ് നമ്മളെ ബ്ലാക്ക് പാന്തറും അങ്ങനെ ഒറ്റപ്പെട്ട ഒരാളല്ല. ആൻഡ് അദ്ദേഹത്തിന് ഒരു വലിയ ഫാൻ ബേസ് ഉണ്ട്. ആൻഡ് അദ്ദേഹം കറുത്ത വർഗ്ഗക്കാരുടെ ഒരു ഇടയിൽ നിന്ന് വന്ന ഒരു രാജാവാണ്. ആൻഡ് അവരെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ ബ്ലാക്ക് പാന്തർ. ആൻഡ് ഒരു സമൂഹത്തിൻ്റെ ഫുൾ അടയാളമാണ് അദ്ദേഹം. ആൻഡ് അദ്ദേഹം ഒരിക്കലും തോക്കുന്നതായിട്ടോ വിട്ടുകൊടുക്കുന്നതായിട്ടോ കാണിക്കത്തില്ല. ആൻഡ് അദ്ദേഹം ഒരു കിങ്ങാണ്. ആൻഡ് ആ കിങ്ങിൻ്റെ പവർ എപ്പോഴായാലും അദ്ദേഹം കാണിച്ചുകൊണ്ടേയിരിക്കും. ആൻഡ് ഇപ്പോൾ ഇവർ തമ്മിലൊരു കമ്പാരിസൺ നടത്താം. ഇതിന് മുമ്പ് ഞാൻ ബ്ലാക്ക് പാന്തറിൻ്റെയും അതുപോലെ നമ്മളെ ബാറ്റ്മാൻ്റെയും ഒറിജിൻ വീഡിയോ, പവർ വീക്ക്നെസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മളെ കിഡിൽ ഹീറോസിൻ്റെ എപ്പിസോഡിൽ. അത് കാണാത്തൊരു കണ്ടു നോക്കുക. ആൻഡ് ലിങ്ക് ഞാൻ കൊടുത്തേക്കാൻ താഴെ. ആൻഡ് ഇപ്പോൾ ജസ്റ്റ് ഒരു കമ്പാരിസൺ നടത്താം. ഇപ്പോൾ നമുക്ക് ബാറ്റ്മാനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ബാറ്റ്മാൻ ഡി സി കോമിക്സിലെ പ്രസ്റ്റീജിയസ് ആയ ഒരു ക്യാരക്ടറാണ്, നേരത്തെ പറഞ്ഞു. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ഒറിജിൻ നോക്കുകയാണെങ്കിൽ, ഇദ്ദേഹത്തിന് ചെറിയ ദിവസം തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെടുന്നു. അല്ല, അതിനുശേഷം ഇദ്ദേഹം ഒരുപാട് മാർഷ്യൽ ആർട്സ് എല്ലാം യൂസ് ചെയ്ത് എന്താ ആൾക്കാർക്ക് ജസ്റ്റിസ് നീതി കിട്ടാൻ വേണ്ടി ഇദ്ദേഹം പോരാടുന്നു. അതിന് ഇദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗമാണ് ബാറ്റ്മാൻ. അതായത് മറ്റുള്ളവരൊരു പേടി ഉണ്ടാക്കുക, താൻ ബാറ്റ്മാൻ എന്നൊരു പേടി ഉണ്ടാക്കി മാറ്റുക. അത് തെറ്റ് ചെയ്താൽ ബാറ്റ്മാൻ വരും എന്നൊരു പേടി ഇദ്ദേഹം എല്ലാവരും ഉണ്ടാക്കുന്നു. ആൻഡ് ഇദ്ദേഹം വരുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ബഹുമാനമായിരിക്കും. നമ്മളെ ജസ്റ്റിസ് ലീഗിൻ്റെ കാര്യമല്ല പറയുന്നത്, കോമിക് ബുക്കിലൊക്കെ ഉള്ള ബാറ്റ്മാൻ വരുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു ബഹുമാനവും പേടിയെല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടാവും. ആൻഡ് പേടിയാണ് ബാറ്റ്മാൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ആയുധം എന്ന് തന്നെ പറയാം. നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, യാതൊരു തന്നെ സൂപ്പർ പവറും ഇല്ലാത്ത ഒരു സൂപ്പർ ഹീറോയാണ് ബാറ്റ്മാൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു സൂപ്പർ പവറും ഇല്ല, ഒരു സീറമില്ല, എന്താ പറയുക ഒന്നുമില്ല. ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് ആൻഡ് ടെക്നോളജിയാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതേ ഒരു കോടീശ്വരൻ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് പൈസയുണ്ട്, വെയിൻ ഇൻഡസ്ട്രീസിൽ നിന്ന് ഇദ്ദേഹത്തിന് പണം വരുന്നുണ്ട്. ആൻഡ് അത് ഇദ്ദേഹത്തിന് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഓരോ എന്താ പറയുക ടെക്നോളജീസ്, ഇദ്ദേഹത്തിൻ്റെ സ്യൂട്ട്സ് ചെയ്യാനാണെങ്കിലും വെഹിക്കിൾസ് വെപ്പൺസ് ചെയ്യാനാണെങ്കിലും ഒരുപാട് സഹായിക്കുന്നുണ്ട്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ സ്യൂട്ട്സിലേക്ക് വരികയാണെങ്കിൽ, ഇദ്ദേഹം ഒരിക്കലും ഒരു സ്യൂട്ട് ബേസ് ചെയ്ത് ഫൈറ്റ് ചെയ്തിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ ടെക്നിക്ക് ഉപയോഗിച്ച് തന്നെയാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് സ്യൂട്ട്സ് ഉണ്ട്. ആൻഡ് നോക്കുകയാണെങ്കിൽ കില്ലർ ബാറ്റ്, ജസ്റ്റിസ് ബെസ്റ്റർ, ഒരുപാട് സ്യൂട്ട്സ് ഇദ്ദേഹം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പവർഫുള്ളായ കില്ലർ ബാറ്റ് എന്ന് പറയാം. കില്ലർ ബാറ്റ് ഒരു നല്ല ആമറാണ്. കാരണം നോക്കിയാൽ സൂപ്പർമാനിന് ഈക്വലായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള കഴിവ് കില്ലർ ബാറ്റിനുണ്ട്. പക്ഷേ ഇത് ഒരുപാട് നേരം ഉപയോഗിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഉപയോഗിച്ചാൽ ഇത് ഉപയോഗിക്കുന്ന ആൾ മരിച്ചു പോവും. കാരണം ഇത് ഒരാളുടെ മെറ്റബോളിസം ആണ് ഇതിന് എന്താ പറയുക എനർജി ആയിട്ട് സ്വീകരിക്കുന്നത്. നമ്മുടെ ബാറ്റ്മാൻ ഒരുപാട് നേരം യൂസ് ചെയ്താൽ അദ്ദേഹം മരിച്ചു പോകും. ആൻഡ് ഇത് ഈ സ്യൂട്ടിൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ആൻഡ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, ഇദ്ദേഹം ഒരു വേൾഡ് ക്ലാസ് ഡിറ്റക്റ്റീവ് ആണ്. ഇദ്ദേഹം കണ്ടുപിടിക്കാത്ത ഒരു കാര്യങ്ങളും ഇല്ല. ഒരു വേൾഡ് ക്ലാസ് ഡിറ്റക്റ്റീവ് ആണ് ഇദ്ദേഹം. ആൻഡ് ഇദ്ദേഹം നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, പ്ലാനിങ്ങിലെ ഒരു വലിയ ജീനിയസ് ആണ്. എന്ത് കാര്യവും പ്ലാൻ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. നമ്മുടെ ഡാർക്ക് സൈഡിനെ വരെ അടിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് ബാറ്റ്മാൻ. ഡാർക്ക് സൈഡിനെ കൊല്ലാനുള്ള അടുത്ത് വരെ പോയിട്ട് ജസ്റ്റ് വിട്ടുകളഞ്ഞ ഒരാളും കൂടെയാണ് നമ്മളുടെ ബാറ്റ്മാൻ. ആൻഡ് പിന്നെ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞു ഡി സിയിലെ പ്രസ്റ്റീജിയസ് ക്യാരക്ടറാണ്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ പവേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും സൂപ്പർമാൻ ഈക്വലായിട്ട് തന്നെ ബാറ്റ്മാനെ കാണിച്ചിട്ടുണ്ടാകും കോമിക്സിൻ്റെ അകത്തെല്ലാം. ആൻഡ് അത് ഇത്രയാണ് നമ്മളെ ബാറ്റ്മാനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് ഇപ്പോൾ നമ്മളെ ബ്ലാക്ക് പാന്തറിലേക്ക് വരികയാണെങ്കിൽ, മാർവൽ കോമിക്സിൽ നിന്ന് വരുന്ന ഒരു ക്യാരക്ടറാണ്. വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ക്യാരക്ടർ ഓഫ് മാർവൽ എന്ന് പറയേണ്ടി വരും. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇദ്ദേഹത്തിൻ്റെ ചെറിയ വയസ്സിൽ മരിക്കുന്നു. ആൻഡ് അതിനുശേഷം ഇദ്ദേഹം വക്കാണ്ട എന്ന രാജ്യത്തിൻ്റെ കിങ് ആയിട്ട് മാറുന്നു.
ആൻഡ് അവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതേ അദ്ദേഹം ഒരു കിങ് ആയിട്ട് മാറുന്നു. ആൻഡ് 16-ാമത്തെ വയസ്സ് തന്നെ പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. 172 മാർഷൽ ആർട്സ് ഇദ്ദേഹത്തിന് അറിയാം. ആൻഡ് ഒരുപാട് എന്താ പറയുക, മെമ്മറി പവറൊക്കെ ഒരുപാടുള്ള ഒരാളാണ്. ഇദ്ദേഹം ഒരു വേൾഡ് ക്ലാസ് ഡിറ്റക്റ്റീവ് തന്നെയാണ് നമ്മുടെ ബ്ലാക്ക് പാന്തറും. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ സൂട്ട്സൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ സൂട്ട്സും വൈബ്രേനിയം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇതേ ഒരു കോടീശ്വരം തന്നെയാണ്, 900 ട്രില്യൺ വരുന്ന ഒരു വലിയ കോടീശ്വരനാണ് ഇദ്ദേഹവും. നമ്മളുടെ വൈബ്രേനിയം ഫുൾ ഇദ്ദേഹത്തിന് സ്വന്തമാണ്. ആൻഡ് ഇതിൻ്റെ ആ നാട്ടിൽ ഫുൾ വൈബ്രേനിയം കൊണ്ടാണ് എല്ലാ വെപ്പൺസും ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇദ്ദേഹം ഒരുപാട് വെപ്പൺസ് യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. ഇദ്ദേഹം എപ്പോഴും അതിൻ്റെ ക്ലോസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്, നമ്മളുടെ വൈബ്രേനിയം ക്ലോസ് തന്നെയാണ് അദ്ദേഹം കൂടുതൽ ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഇദ്ദേഹം ഭയങ്കര പവർഫുൾ ആയ ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഇദ്ദേഹത്തെ എടുത്ത് പറയേണ്ടത് ഇദ്ദേഹത്തെ ഹാർട്ട് ഷേപ്പ് ഹെർബ് ആ മൂവിക്കകത്ത് നിങ്ങൾ കണ്ടു കാണും. ആൻഡ് ഈ ഹെർബ് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഉള്ള പവറിനെ ഒരു 50% വരെ ബൂസ്റ്റപ്പ് ചെയ്യുന്നു പറയുന്നുണ്ട്. അതായത് ഇദ്ദേഹത്തിന് സാധാരണ ഒരു 30 കിലോമീറ്റർ സ്പീഡിൽ ഓടാൻ കഴിയുമെങ്കിൽ ഈ ഹെർബ് കൊണ്ട് അദ്ദേഹത്തിന് 70 കിലോമീറ്റർ വരെ സ്പീഡിൽ ഓടാൻ കഴിയും. ആണ് അത്രയും പവർ ഈ ഹെർബ് അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് സൂട്ട്സ് ഉണ്ട്. ആൻഡ് ഒരുപാട് വെറൈറ്റീസ് ഓഫ് സൂട്ട്സ് ഒന്നുമില്ല, എല്ലാ സൂട്ടും ഒരേ മോഡൽ തന്നെയാണ്. ആൻഡ് വലിയ വലിയ സൂട്ട്സ് ഇദ്ദേഹത്തിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, മൂവിക്കകത്ത് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ആൻഡ് പിന്നെ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതിന് ഇൻവിസിബിൾ ആവാൻ കഴിവുള്ള സൂട്ട്സൊക്കെ ഉണ്ട്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ സൂട്ടിനും ഒരു എന്താ പറയുക ഒരു പോരായ്മയുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും വൈബ്രേനിയം എന്ന മെറ്റലിന് എന്താണ് പോരായ്മയെന്ന്, തീർച്ചയായിട്ടും വൈബ്രേനിയം എന്ന മെറ്റലിനും ഒരു പോരായ്മയുണ്ട്, അതാണ് വൈബ്രേനിയം ക്യാൻസർ എന്ന് പറയും. വൈബ്രേനിയം ക്യാൻസറിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യാം. ആ വൈബ്രേനിയം ക്യാൻസർ വരികയാണെങ്കിൽ വൈബ്രേനിയം കൊണ്ടുണ്ടാക്കിയ എല്ലാ മെറ്റീരിയലും നശിച്ചു പോകും, അതാണ് വൈബ്രേനിയം ക്യാൻസർ. ആൻഡ് ഇങ്ങനൊരു വീക്ക്നെസ് നമ്മളെ വൈബ്രേനിയം എന്ന മെറ്റലിനുണ്ട്. ആൻഡ് ഇപ്പോൾ രണ്ടുപേരെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു. ആൻഡ് ഇപ്പോൾ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യിപ്പിക്കാം. ആൻഡ് രണ്ടുപേരും സൂട്ട്സ് ഒന്നും ഇല്ലാതെ ഫൈറ്റ് ചെയ്താൽ നമ്മളെ ബ്ലാക്ക് പാന്തർ ഒരു 60% ജയിക്കാൻ ചാൻസസ് കൂടുതലാണ്. കാരണം ആ ഹാർട്ട് ഷേപ്പ് ഹെർബ് അദ്ദേഹത്തിനുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പവേഴ്സ് എല്ലാം ബൂസ്റ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മളെ ബാറ്റ്മാൻ നിസാരക്കാരനൊന്നുമില്ല, അദ്ദേഹത്തിനും 100-ൽ കൂടുതൽ മാർഷൽ ആർട്സ്, 124 സംതിങ് മാർഷൽ ആർട്സ് അദ്ദേഹത്തിനും അറിയാം. ആൻഡ് നല്ലൊരു ടഫ് കോമ്പറ്റീഷൻ നടക്കും. മാക്സിമം ഇതൊരു ഡ്രോ ആവാനേ ചാൻസസ് കൂടുതലുള്ളൂ. ആൻഡ് നമ്മൾ എന്താ പറയുക, ബ്ലാക്ക് പാന്തർ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് പാർട്ടിൽ കുറച്ചൊന്ന് മുന്നേറി നിന്നാൽ പോലും ചാൻസസ് ഇല്ല, രണ്ടുപേരും ഡ്രോ ആവാൻ ചാൻസസ് ഉള്ളൂ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളുടെ ബാറ്റ്മാൻ ഡാർക്ക് സൈഡിന് ഈക്വൽ ആയിട്ട് ഫൈറ്റ് ഡാർക്ക് സൈഡിനെ അവരെ അടിച്ചിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു. നമ്മളെ ബ്ലാക്ക് പാന്തർ നോക്കുകയാണെങ്കിൽ നെയ്മർ, അത് ഫീനിക്സ് പവറുള്ള നെയ്മറിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മാവലിലെ ഒന്നത്തെ മോസ്റ്റ് ഓവർ പവേർഡ് ക്യാരക്ടറാണ് സിൽവർ സഫർ. സിൽവർ സഫറിനെ തോപ്പിച്ച് അദ്ദേഹത്തിൻ്റെ സിൽവർ സഫിങ് ബോഡി വരെ ട്രാവൽ ചെയ്തിട്ടുണ്ട് നമ്മളെ ബ്ലാക്ക് പാന്തർ. ആൻഡ് രണ്ടുപേരും ഭയങ്കര പവർഫുള്ളാണ്. ആൻഡ് നോക്കുകയാണെങ്കിൽ നമ്മളെ ബാറ്റ്മാന് ഏകദേശം 1.5 ടൺ വെയിറ്റ് വരെ ലിഫ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നമ്മളെ ബ്ലാക്ക് പാന്തറിന് 2 ടൺ എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. ആൻഡ് നമ്മളെ ബ്ലാക്ക് പാന്തർ നോക്കുകയാണെങ്കിൽ 25 ടണ്ണുള്ള ഒരു റൈനോസറിനെ, ഒരു കാണ്ടാമൃഗത്തിനെ വരെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ മൂവിക്ക് അതും കണ്ടു കാണും. ആൻഡ് ഇവർ തമ്മിലൊരു ഫൈറ്റ് നടന്നാൽ തീർച്ചയായിട്ടും ഒരു വിന്നറിനെ നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പം നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്, നിങ്ങളൊന്ന് പറയാം ആര് ജയിക്കുമെന്ന്. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ബ്ലാക്ക് പാന്തർ ജയിക്കുമോ ബാറ്റ്മാൻ ജയിക്കുമോ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ചൊവ്വാഴ്ച നമ്മളുടെ ഡാർക്ക് സൈഡ് വേഴ്സസ് താനോസ് എന്ന വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. ആൻഡ് അതുവരേക്കും ദിസ് ഇസ് വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.